ഇതാണ് മലേഷ്യയിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ. ഈ കാണുന്ന അടുത്തോട്ടേക്കുള്ള റോഡ് അങ്ങോട്ട് പോയാൽ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. വലിയ കൂറ്റൻ ഫ്ലാറ്റുകളാണ് ഇവിടെ. ഫ്ലാറ്റ് ലൈഫാന്ന് തോന്നുന്നു കൂടുതൽ. ഇത് ഈ കാണുന്ന വലിയൊരു സ്റ്റേഡിയം അങ്ങോട്ടേക്കെല്ലാം ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ റൂം. നമുക്കിങ്ങനെ സ്ഥലം അറിയാൻ വേണ്ടിയിട്ട് പേരൊന്നും തിരിയില്ല. ലാർക്കിൻ ഇടാമാൻ നെറ്റിയാന്ന് എടുത്തിട്ട് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഈ സ്റ്റേഡിയം ആണ് അടയാളം വെക്കൽ. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ടാക്സി എല്ലാം കയറിയാൽ രാത്രി വരുമ്പോൾ. ഈ നടന്ന് നാട് കാണാനിറങ്ങിയ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ടാക്സി അത് സെക്യൂരിറ്റി ആയിട്ടാണ്. ഇത് വലിയൊരു വലിയൊരു ഒന്നാണ് സ്റ്റേഡിയം. ലാർക്കിനിലെ സ്റ്റേഡിയം ആണ് അതിൻ്റെ തന്നെ തോന്നല. അതും ആ ഇതാ ഇത് ഇതെന്ന സംഭവം. ഓക്കെ ഇത് ഇത് മറ്റേ ഇത് അത് ഇത് പ്രോഗ്രാം ഹാളെല്ലാം പോലത്തെ സെറ്റപ്പാണല്ലേ. ഗാലറി അല്ല ഗ്രൗണ്ട് ഉള്ള ഗാലറി ഉള്ള സെറ്റപ്പ്. എന്തായാലും നമ്മളാണ് ഈ പൊരി വെയിലത്ത് നടന്ന് നാട് കാണാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം മെയിൻ കാരണം എന്ന് വെച്ചാൽ ടാക്സി കയറിയ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇത്രയുള്ള ഒരു കിലോമീറ്റർ കുറച്ച് ഇവിടെ ഒരാളെ കാണണം. ജസ്റ്റ് കണ്ടിട്ട് അവിടെയെല്ലാം അവരെ സ്ഥലമെല്ലാം ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള പൊരി വെയിലാണ്. എന്നാൽ ഒന്നും പറയാൻ കഴിയില്ല മലേഷ്യയിലെ ക്ലൈമറ്റ്. കാരണം മെയിൻ രാത്രി നമ്മൾ വരുമ്പോൾ നല്ല ചൂട് വന്ന് അല്ല ഇന്നലെ വന്നന്ന് രാത്രി കുളിയെല്ലാം കഴിഞ്ഞിട്ട് കടന്നൊരു രാത്രി ഒരു 12:30 കഴിഞ്ഞാലും പെരുമഴ എന്ന് പറഞ്ഞാൽ കാറ്റെല്ലാം അടിച്ചിട്ട് മഴ പെയ്യുന്നു. പിന്നെ വന്നന്ന് രാത്രി തീരുന്നില്ല കേട്ടോ. 2 മണിക്കൂർ ഇങ്ങോട്ടേക്ക് അടിയുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് പതിക്കുന്ന എണീച്ചിരുന്ന് കുറേ സമയം ഞാൻ കുറേ സമയം എണീച്ച് കസേരമെല്ലാം ഇരുന്ന് നോക്കി ഇതൊന്നും കയ്യാത്ത. 2.5 മണിക്കൂർ ഡിഫറൻ്റ് ഉണ്ട് നാട്ടിലെ ടൈമായിട്ട്. എന്തായാലും ഇതുപോലെയുള്ള കാഴ്ചകൾ ഓരോന്ന് കാണാം. ഈ മൊത്തത്തിൽ ഈ ഫ്ലാറ്റ് ലൈഫാന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ. വലിയ വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളും കാണുന്നുണ്ട്. സംശയം കേട്ടോ. നമ്മൾ നോർമൽ വീട് ചെറിയ ചെറിയ വീടുകൾ അത് ആ ഏരിയയിൽ നമ്മൾ ഇനി പോകണം. എന്നാൽ നമ്മൾ ആ ഒരു വെയിലത്ത് കുറേ നടന്ന് ക്ഷീണിച്ച സമയത്ത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും ഒന്നോ നാളെ പറ്റോ ആ ഏരിയയിൽ പോയിട്ട് ആ വീടും കൂടെ ഒന്ന് വീട്ടിൽ എടുക്കണം. കാരണം ഇവിടുത്തെ നോർമൽ വീട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീട് ചെറിയ കാറും മുമ്പിൽ ഉണ്ടാവും. അതാണ് നോർമൽ. നല്ല വിശാലമായ റോഡ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു വൃത്തിയുള്ള കേരളം എന്ന് പറയാം മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ. മലേഷ്യൻ വൃത്തിയുള്ള കേരളം അല്ലേ. അതെ ചുരുക്കി പറഞ്ഞ വൃത്തിയുള്ള കേരളം അല്ലേ. അങ്ങനത്തെ തന്നെ തോന്നുന്നു. ഇനി ഇവിടെ ഇത് കാര്യമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ വേറെ ഉണ്ടോയെന്ന് അറിയില്ല. അല്ലാണ്ട് ഇപ്പം മലേഷ്യ നമ്മളെ വന്നിടത്തോട്ട് നോക്കുമ്പോൾ കേരളത്തിലെ പോലെ തന്നെ. നമ്മൾ മലേഷ്യനെ കുറിച്ച് പഠിച്ചെന്തെങ്കിലും വന്ന് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. നമ്മൾ കണ്ട വെച്ച് നോക്കുമ്പോൾ ഒരു വൃത്തിയുള്ള കേരളം അല്ല വൃത്തി അല്ലാണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തമായ. പക്ഷേ വേറെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വേറെ തന്നെ ഏരിയയിലാണ് തോന്നുന്നട്ടാ. നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് പോകണം. ഇൻഷാല്ലാ കേരളം ഒറ്റയടിക്ക് പറയാനും പറ്റൂല. ഓരോന്ന് കാണുന്നുണ്ട്. ഇതാ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബേസ്റ്റെല്ലാം ഉണ്ട്. ഇത് ഇവിടെ എന്തോ റെസ്റ്റോറൻ്റ് ആയിട്ട് ഞാൻ തോന്നുന്നുണ്ട്. നല്ല തണൽ വൃക്ഷങ്ങളുണ്ട് പരിസ്ഥിതിയത്തിനായിട്ട്. പിന്നെ ഇവിടെ ആരും കാറ് വീട്ടിൽ നിന്ന് സ്വന്തം കേറില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെല്ലാം കാർ വാഷാണ്. കാർ വാഷ് പോളിഷ് ഇത് കാർ വാഷാ മലേഷ്യയിലെ സ്കൂളാണ്. നല്ല വലിയ മരങ്ങൾ റോഡ് സൈഡിൽ വെച്ചത് അതുകൊണ്ട് പറഞ്ഞു നമ്മളെ നാട്ടിലെ പോലെ തന്നെ എന്ന് പറയാൻ കാരണം വലിയ മരങ്ങൾ. എങ്ങോട്ടാ അങ്ങോട്ടാ വലിയ മരങ്ങൾ കണ്ടില്ലേ റോഡ് സൈഡിലെല്ലാം.
റോഡ് സൈഡല്ലേ ഇങ്ങനെ നമ്മളെ മറ്റേ മൈസൂരേക്ക് പോകുന്ന റോഡിലെ ഫോറസ്റ്റ് ആണ്, ഫുള്ള് മരം വെച്ചിടിച്ചല്ലേ. അതുപോലെ ഏറ്റവും ഉണ്ട്. എന്താ വായിച്ചേ? മലായി ഭാഷക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇംഗ്ലീഷില്ല സാധനം അവര് പറയുന്ന പോലെ അവർ എഴുതല ഇംഗ്ലീഷ് അക്ഷരം വെച്ചിട്ട്. അതാണ് സംഭവം. ഇപ്പൊ സെഗോല കെബാന സാനോ അങ്ങനെ എന്തൊക്കെയോ ആണ്. പ്രത്യേക ലിപി ഇല്ല, ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ചോദിക്കണം ആരോടെങ്കിലും വൃത്തിക്ക്. കാരണം ഇത് എഴുതിയിട്ടാണെന്നില്ലല്ലോ. ഇന്നലെ വീഡിയോ പറഞ്ഞു തോന്നുന്നുണ്ട്. വീഡിയോയിൽ അറിയില്ല പറഞ്ഞ ഇവരെ എഴുത്ത് ഞാൻ കാണിച്ചു തന്നിട്ട്. പോലീസ് എന്നല്ല എഴുതുക, പി ഒ എൽ ഐ എസ് പോലീസ്. എങ്ങനെയാണ് നമ്മൾ പറയുക അതുപോലെ എഴുതുക. കെ എൽ ഐ എൻ ഐ കെ അങ്ങനെയൊക്കെയാണ് എഴുതുക. പിന്നെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ബോർഡുകളിലൊക്കെ അധികം അടിയിൽ സാധാ ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മള് ദുബായിലെല്ലാം പോയ പോലെ വലിയ ഹെവി വണ്ടികളൊന്നും ഇല്ല, നോർമൽ ആഡംബര വണ്ടികളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ പോലത്തെ കുറേ സ്വിഫ്റ്റ് ഇന്നോവയും പോലത്തെ വണ്ടികൾ കണ്ടിട്ടില്ല. ഇതും കുറവാട്ടാ. ഇത് ബൈക്കുകൾ ലക്ഷറി ബൈക്ക് എന്ന് പറയുക സൂപ്പർ ബൈക്കുകളൊക്കെ വളരെ കുറവാണ്ട്. ഇല്ലാന്നല്ല, വേറൊരു മോഡൽസാണ് ഹോണ്ടൻ്റെയും യമഹൻ്റെ ഒക്കെ വേറൊരു മോഡൽ ബൈക്ക്. അതാ എല്ലാവരും അടുത്ത് അധികം ആളെടുത്തു. കാട് കണ്ടോ? കാട് ശരിക്കും നമ്മുടെ നാടല്ലേ. ഇതാണ് തോന്നുന്നു, ഇതന്നല്ലേ മലേഷ്യൻ ലോക്കൽസ് താമസിക്കുന്ന ഏരിയ. അങ്ങനെ ഒരു ഏരിയ ആണിത്. ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. ഇത്ര വലിപ്പമുള്ള വീടുകളാണ് കൂടുതലും നോർമൽ വീടുകൾ. പിന്നെ ഈ വീട്ടിൻ്റെ മുന്നിലല്ലോ ഇതുണ്ടല്ലേ ഓറഞ്ച്. ഇതുപോലുള്ള കൃഷികൾ, ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ്, ഇതാ ഇതെന്താ സാധനം, അമ്പായങ്ങ, പപ്പായ. പപ്പായ പപ്പായ ഇങ്ങനെയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതാ വാഴ. വാഴ ഇതാ നല്ല വൃത്തിയാ, മൊത്തത്തിലൊരു വൃത്തിയുടെ വീട്. ചുറ്റുപാടൊക്കെ പുല്ലും അതുപോലെ. ഇതാണ് ഒരു നോർമൽ വീട്, ചെറിയ വീടുകൾ. രണ്ട് നിലയുള്ള വീട് തന്നെ കാണുന്നില്ല ശരിക്കും. അങ്ങൊന്നുണ്ട്, അവിടെ ഒന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന ഒരു ഏരിയ. ഈ ലൊക്കേഷൻ നോക്കണേ, 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് 8 കിലോമീറ്റർ ആയിട്ട് നടന്ന്. വളരെ മനോഹരമായ നമ്മളെ നാട്ടിലുള്ള വഴികളില്ല. ഇതെല്ലാം വീട്. എന്താ ഹൈറ്റ് കുറവുള്ള വീടുകളാ? തറയില്ല, വീടിന് തറയില്ല. നോക്കിയതാ തറ ചെലപ്പോ മണ്ണിനടിയിലായിരിക്കും ശരിക്കും കേട്ടോ. നേരെ മുറ്റത്ത് നേരെ കേറില്ല, തറയില്ല തറയില്ല വീടുകൾക്ക്. ഇതെല്ലാം ആ ഒരു വീടുകളിലുള്ള ഒരു ഏരിയ. ഇവിടെ നോക്കിയ പിന്നെ വേറെ ഒന്ന്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എല്ലാ വീടിന്റെ മുമ്പിലും വേസ്റ്റ് സെഞ്ചുറികളായി കെട്ടി വെച്ചിട്ടുണ്ട്. എടുക്കാൻ വേണ്ടി വരും തോന്നല്ലേ. നമ്മളെ നാട്ടിൽ പോലത്തെ ഒരു വീടാണത്. ഇതാ ോക്കട്ടെ. വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയ കിടന്ന സാധനമില്ല. അപ്പുറത്താരെയും തള്ളുന്നുണ്ടാവും. കേറി വരും മോനെ. രണ്ടെണ്ണുണ്ടാ. വലിയ ഉടുമ്പട്ടാ കേട്ടില്ല. വീടുകളുടെ നല്ല ഭംഗിയല്ലേ. ഇതാ
അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. എന്തായാലും ജസ്റ്റ് സംസാരിക്കട്ടെ. സഫ്വാൻ മിനി മാർക്കറ്റ്, മലേഷ്യൻ മലയാളി എന്ന് പറയാ, മലയാളിയാണ്, ഇപ്പൊ ഇവിടുത്തെ സിറ്റിസൺ ആണ്. നമ്മൾ മൂപ്പറോട് സംസാരിക്കട്ടെ, എന്നിട്ട് വരാം. ഗൈസ് ഇതാ നമ്മള് മലേഷ്യയിലെത്തി. രണ്ടാമത്തെ ദിവസം തന്നെ നസീറത്തെ ലെവൽ മാറിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ചെറിയ മറ്റേ മഞ്ഞ കളർ അടിച്ച് ഓടവന്നിറക്കി ആൾട്ടേനു. ഇപ്പൊ നമുക്ക് സെവൻ സീറ്റ് ഉള്ള വണ്ടിയല്ലായി. ആരാധകർ ബുക്ക് ചെയ്ത് വരുമ്പോ ഇവിടുത്തെ ലോക്കൽ താമസിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിൻപുറം എന്നൊക്കെ പറയുന്ന പോലത്തെ ഹോസ്പിറ്റൽ ഹൗസ് ആണല്ലോ വീട്. അധികവും പിന്നെ ചെറിയ വാർപ്പുകൾ, അതൊക്കെ ഹോസ്പിറ്റൽ ഹൗസ്, ചെറിയ കടകള് ഒരുപാട് വീടുകൾ. പിന്നെ ഇവിടുത്തെ ഇതായിട്ട് എന്താ പറയണ്ടറിയോ, ആർഭാടങ്ങൾ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആർഭാടമോ കല്യാണത്തിലുള്ള ആർഭാടങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ ലളിതമായി, ഒരുപാട് പൈസക്കാരുണ്ടെങ്കിൽ പോലും എന്താണ്, വളരെ ലളിതമായിട്ടാണ് അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കിടിലം പള്ളി കാണുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോ നമ്മള് സെൻട്രൽ മോസ്ക്, പിന്നെ ഇപ്പൊ നമ്മള് ഇന്ന് രാവിലെ വന്ന് നമ്മളിപ്പോ അവിടെ ഒരു നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ പോലത്തെ ഒരു മലേഷ്യൻ മലയാളിയെ പരിചയപ്പെടുന്ന, അവർക്ക് ഒരു വീഡിയോ ഒന്നും വരാൻ താല്പര്യമില്ലാത്ത ആളെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും അല്ലെ, അവർക്ക് ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്യുന്ന നമ്മളെ നാടിനെ കുറിച്ച് നല്ല മതിപ്പ്, മാലിന്യങ്ങളെ കുറിച്ചൊക്കെ നല്ല മതിപ്പുള്ള ആള് ശരിക്കും കേരളം കണ്ടിട്ടില്ല. ഇല്ല, അവരെ അവരും പിന്നെ ഉപ്പാപ്പല്ല, ഇപ്പൊ നല്ല പ്രായമുണ്ട്. മലയാളം അറിയില്ല കുറച്ച് കുറച്ച്, നമ്മള് ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത് സംസാരിച്ചപ്പോ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി പറഞ്ഞു തന്നത്. അവരെ കൂടെ നമ്മളെ ഉസ്താദിന്റെ അളിയനല്ലേ, അളിയന്റെ കൂടെ നമ്മളെ അവിടുന്ന് അവരുടെ മലേഷ്യൻ സിറ്റിസൺ ആണ് അൻവർ ഉസ്താദിന്റെ. അവരെ കൂടെ ഉച്ച ഭക്ഷണൊക്കെ അവരുടെ കൂടെ ആയിരുന്നു. കാരണം ഇവർക്ക് കേരള ഫുഡ് ഭയങ്കര ഇഷ്ടാവല്ലോ, നാടൻ ഫുഡ്, നല്ല ഫുഡ്, അടിപൊളി ഫുഡ് കഴിച്ചു അവിടുന്ന്. അവരാണ് നമുക്ക് ഈ ഒരു എന്താ പറയാ, നമ്മളെ ഈ പഠന ഭാഗത്തെല്ലാം പോയാൽ കിട്ടുന്ന ഒരു ഫുഡുണ്ട്, അതൊരു മസാല, ഫ്രഷ് മീൻ, നല്ല മസാല ഇട്ട് അടിപൊളി ഫുഡ്, ചെമ്മീനും പിന്നെ ചോറും മറ്റേ കുമ്പളങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയും മറ്റേ മീൻ എന്തേലും അല്ലേ, എന്താന്നറിയില്ല, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ശ്രീഭാഗ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇപ്പോ. അപ്പോ അവരാണ് നമ്മളെ ലെവല് മാറ്റിയ വണ്ടി. അല്ലാ, ഇവിടെ ഇതാണ് ടാക്സി, എന്താണ് പേര്, ഗ്രാബും അതുപോലെ മറ്റേന്നുണ്ടാണ് നമ്മള് പാവങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് രണ്ടൊക്കെ വെച്ച് ഇങ്ങനെ ടാക്സി ബുക്ക് ചെയ്യും. പിന്നെ കൊറേ നമ്മൾ നടക്കും, ഇപ്പൊ രാവിലെ എത്ര 3 കിലോമീറ്ററോളം നടന്നല്ലേ, അങ്ങനെ നടക്കും. പിന്നെ ഇപ്പൊ ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് കുറച്ച് പോവാനും ഉണ്ട്, കുറച്ച് ദൂരം ഉണ്ട്. അല്ല പിന്നെ നാട്ടിലേക്ക് നടക്കുന്ന പോലെ തന്നെ എന്താ പറയാ, ഫുള്ള് പച്ചപ്പും. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയാലേ, ഒരു നാട്ടിൽ പോയാലും ആ നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ അവിടെ കുറിച്ചൊക്കെ നമ്മള് മനസ്സിലാക്കാം. നമ്മള് വെറുതെ കണ്ടുപോകാൻ വന്നതാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ നമ്മളിതൊക്കെ എന്താക്കണം, പിന്നെ നടന്നാല് ഓരോ നാടന്മാർ അവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന ഏരിയയിലൂടെ നടന്നാലല്ലേ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നടക്കുകയായിരുന്നു, എന്നാലും നമ്മൾ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ ഗൈസ്, രാവിലെ തുടങ്ങിയ നമ്മളെ നടത്തം കുറെ നടന്നു. പിന്നെ ഒരു ടാക്സിയിലൊക്കെ നമുക്ക് അവിടുന്ന് ഞാൻ നേരത്തെ വീടിനോട് കണ്ടല്ലോ, അതൊക്കെ വന്നു നമ്മളിപ്പോ എടുത്തി. അയ്യോ, ജലാൻ എന്നാ പേര്, ജലാൻ ശ്രീ ഭാഗ്യ, ജോഹർ ബാറു എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജലാൻ ശ്രീഭാഗ്യ എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള കുറച്ച് മലയാളീസൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു, അവരൊക്കെ പരിചയപ്പെട്ടു. വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ തെങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്, തെങ്ങെല്ലാം ഉണ്ട് കേട്ടോ, തെങ്ങെല്ലാം ഉണ്ട് ഇവിടെ. തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, ആയിരുന്നേ ഉള്ളൂ.
പിന്നെ ചൂട് ഇവിടെ ഇങ്ങനെ കൊറേ ഇങ്ങനത്തെ ചെറിയ 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 ഗ്രാമങ്ങൾ പോലത്തെ വലിയ ചെറിയ സ്ട്രീറ്റ് ഇവിടെ കൊറേ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ എന്തായാലും നെഗറ്റീവ് അടിച്ചാടിന്നിട്ട്. അപ്പൊ എന്തായാലും ഇന്നിപ്പൊ സമയം പിന്നെ ഇവിടെ എത്രയും എന്താ വ്യത്യാസം കാണിച്ചരേ രണ്ട് സ്ഥലത്ത് നാട്ടിലെ സമയത്തിന്റെ. ഇവിടെ ഇപ്പൊ 5:50 വൈകുന്നേരം 3:20 നാട്ടിൽ കേട്ടോ. രണ്ട് സമയത്ത് കാണിക്കുന്നുണ്ട് 5:50 രണ്ടര മണിക്കൂറിന് വ്യത്യാസം. അപ്പൊ ഏതായാലും നമ്മളിനി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാർക്കിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെയാണ് ഫ്രീ വൈഫൈ ഉള്ളത്, നല്ല സ്പീഡ് ഉണ്ടാവും. നമ്മൾ ഇവിടുത്തെ സിമ്മ ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. വൈകുന്നേരമായി എന്തായാലും നടന്ന് തെണ്ടി നടന്ന് തെണ്ടി നടന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ, ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പിന്നെ എന്താ പറയാ അതിന് അപ്ലോഡ് ചെയ്യാന് ബസ് സ്റ്റാൻഡിൽ പോകണം. ഫോണിലെ വൈഫൈയില് ഫോണിലെ നെറ്റിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് 2 മണിക്കൂറായി ടൈപ്പ് 38 MB അപ്ലോഡ് ആയത്. അപ്പോ ഇനിയിപ്പോ ഇവിടുന്ന് സ്റ്റാൻഡേർഡ് മലയാളം പറയാ ഇവിടെ നിന്നും പിന്നെ നമ്മൾ എന്ത് ചെയ്യും. ഇനിയിപ്പോ ഇവിടെ നിന്നാക്കണം വെച്ചാല് 2-3 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് എവിടെ പോവാൻ അപ്ലോഡ് ചെയ്യാൻ. ബസ് സ്റ്റാൻഡിലേക്ക് പോവാൻ ലാർക്കിൻ ബസ് ടെർമിനലിൽ പോയാൽ അവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത്രയും നടക്കണം. ടാക്സി കൊടുക്കാൻ തന്നെ ഡെയിലി ടാക്സി കൊടുക്കാനേ പൈസ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് പോകണം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി നല്ല നല്ല കാഴ്ചകൾ കാണാം. അസ്സലാമു അലൈക്കും.